ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രണ്ട് നരബലി നടത്തിയെന്നും അവരെ ക്രൂരമായി പീഡിപ്പിച്ചെന്നും ബുദ്ധിമുട്ടിപ്പിച്ചെന്നും കൊല ചെയ്തെന്നും മാംസമൊക്കെ കുത്തിക്കീറിയെടുത്ത് മുറിച്ചെടുത്ത് കറി വെച്ച് തിന്നെന്നുമൊക്കെ ഒരു നിഷ്കളങ്കനായ സത്യവിശ്വാസിയെ സംബന്ധിച്ച് വാർത്താ ചാനലുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയോട് ചോദിക്കണം. ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ആ നാട്ടില് വേറെയില്ല. അത്ര നിഷ്കളങ്കമായ സ്വഭാവത്തിനുടമയാണ് അദ്ദേഹം. അവിടുത്തെ ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവ സവിശേഷത കണ്ടിട്ട് പള്ളിയിൽ ഇമാമ് നിൽക്കുമെന്ന് ഉസ്താദ് ഒന്നൊരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇത്രയും സൽസ്വഭാവത്തിനുടമ, ശാന്ത സ്വഭാവക്കാരൻ, ഖുർആനും ഹദീസും അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരു മുത്തക്കിയായ ഒരു മനുഷ്യനെ പള്ളിയിൽ പ്രസംഗിക്കാൻ കിട്ടിയാൽ കുത്തുബ നടത്താൻ വിളിച്ചാൽ ആരാണ് വിടുന്നത്? അല്ല, കുത്തുബ നടത്താൻ ഒരു ചാൻസിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നാലെ നടക്കില്ലേ? അങ്ങനെ ഷാഫിക്കക്കായ കുത്തുബ നടത്താൻ വരെ വിളിച്ചിട്ടുണ്ട്. അത്ര നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ ഇടയ്ക്കൊന്ന് മദ്യപിക്കും. ആഴ്ചയിലാകെ 7 ദിവസം 24 മണിക്കൂർ, അത്രയൊക്കെ തന്നെയുള്ളൂ. കാരണം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ മദ്യപിക്കും. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം, ഞായറാഴ്ച ദിവസങ്ങളിൽ രാത്രി മുതൽ രാവിലെ വരെ. ഇത്ര മാത്രം ചെയ്യുന്ന ഒരു സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വാർത്താ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് പടച്ചുവിടുന്നത്? ഇച്ചിരി മാംസമുള്ള സ്ത്രീകളെയൊക്കെ കണ്ടാല് ഒന്ന് വശീകരിക്കും. അത് സർവ്വസാധാരണമല്ലേ? ലോട്ടറി കച്ചവടക്കാരായിട്ടുള്ള ആളുകളെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം അവരമ്മ സാധാരണക്കാരാണ്. എന്തെങ്കിലും അങ്ങോട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഇറച്ചിയുള്ള ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാല് അതും ഇതും ഒക്കെ ഒന്ന് തോന്നും. പിന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലൈംഗിക അവയവം മര്യാദയ്ക്ക് അങ്ങനെ ഇരിക്കേണ്ട. വേറെ ആരെങ്കിലും വന്നെന്തെങ്കിലും ചെയ്ത് വേണ്ട, ഒന്ന് കുത്തി കീറും. പതിയെ മോനെയുള്ള കത്തി ഉപയോഗിച്ചിട്ട് വേദനയൊന്നും ഇല്ലാതെ പതിയെ ഒന്ന് കുത്തി കീറും. അത് തെറ്റാണോ? ഭാര്യയുമായിട്ട് വല്ലപ്പോഴും ആഴ്ചയിൽ 7 ദിവസം മദ്യപിച്ചിട്ട് വന്ന് നല്ല കൂമ്പിനൊടി കൊടുക്കും. മൂക്കി കൂടെ കുറച്ച് ചോരയൊക്കെ വരും. താത്ത തുടച്ച് കളയുന്ന വിസത്ത അത്രയ്ക്കേ ഉള്ളൂ, തുടച്ച് കളയാനും വേണ്ടി ഉള്ളതേ ഉള്ളൂ. പിന്നെ ഇടി കിട്ടി കിട്ടി ശീലമായി. മൂക്കി നിന്ന് ഇടിക്കുമ്പോഴത്തേക്കിനും വരിങ്ങനെ തൊട്ട് നോക്ക്, ചോര വരാത്തത് എന്ത്? അപ്പോഴായിരിക്കും അടുത്ത ഇടി വരുന്നത്. ഓ, സമാധാനം, ചോര വന്നു. അങ്ങനെയാണ്. അപ്പോ തിരിച്ച് നബീസത്താത്ത എന്ത് ചെയ്യും? ഷാഫിക്കാനെ ഒന്ന് കടിക്കും. ആ, അപ്പോ കടിച്ചു മുറിച്ച് മാംസം എടുക്കുമ്പോഴത്തേക്കിന് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാംസം തിന്നുകയും ചെയ്യാം. മൂക്കിൽ നിന്ന് വരുന്ന ചോര അയാൾക്കും കുടിക്കാം, അയാളുടെ കുറച്ച് മാംസം ഇവർക്കും തിന്നാം. അപ്പോ താത്തായ്ക്കും ഇത് തന്നെയാണ് ശീലങ്ങളൊക്കെ. അതാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താത്ത പറയുന്നത്. പിന്നെ 7000 രൂപ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ കാക്ക കൂലിപ്പണിക്കാരനാ. ഒന്നും ചോദിക്കരുത്, കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, അങ്ങോട്ട് പറയും, അതങ്ങനെ കേൾക്കുക. പിന്നെ കാക്ക പൈസ ഒന്നും കൊണ്ടുവന്നില്ല. ഇടയ്ക്കൊരു 40000 രൂപ ഏതോ വണ്ടി വിറ്റതാണെന്ന്. കാക്കയ്ക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ടോ? ഏയ്, ഇല്ല ഇല്ല. അപ്പൊ കൊണ്ടു നടക്കുന്ന വെള്ള സ്കോർപിയോ മരുമോന്റെ. 40000 രൂപ എന്ത് ചെയ്തു? മോടെ സ്വർണം പണം എടുക്കാൻ പറഞ്ഞു. ശരി, കാക്ക നല്ല സ്വഭാവമല്ലേ? പിന്നെ തനി തങ്കം 10.5 മാറ്റം 916 ആണ് കാക്ക. നോക്കാം, താത്ത തന്നെ പറയട്ടെ കാക്കയെ കുറിച്ചിട്ട്. കാരണം കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. ക്രൂരകൃത്യം ചെയ്യുമെന്ന് കരുതുന്നില്ല എന്ന് ഭാര്യ മദ്യപിച്ച് തന്നെ ഉപദ്രവിക്കുമായിരുന്നു. കൊല്ലപ്പെട്ട പത്മത്തെയും റോസ്ലിയെയും അറിയാമായിരുന്നു. തന്റെ ഫോൺ ഷാഫി ഉപയോഗിച്ചിരുന്നുവെന്നും സാമ്പത്തിക പിൻബലം ഉണ്ടോ എന്നത് ശരിയല്ലെന്നും സ്വന്തമായി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, റോസ്ലിയെയും പത്മത്തിനെയും ഒക്കെ താത്താക്ക് നേരത്തെ അറിയാം. ശരീരം വിറ്റ് ലോഡ്ജിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാ. അവിടോട്ടൊക്കെ നമ്മുടെ പള്ളിയിലെ ഇമാമാകാൻ പോകുന്ന ഷാഫിക്കൊക്കെ നോക്കുമ്പോഴത്തേക്കിന് താത്ത ചോദിക്കും, എന്തിനാണ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ കണ്ണുകൊണ്ട് പാപം സമ്പാദിക്കുന്നത്? നിങ്ങൾക്കൊന്നും അല്ലെങ്കിൽ മരിച്ച ഹോറികളെ കിട്ടാനുള്ളതല്ലേ? സൂക്ഷ്മപരമായിട്ടുള്ള സത്യവിശ്വാസിയായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ചേർന്നതാണോ അവര്? വേണ്ട, ഇങ്ങോട്ട് വന്നേരെ. അപ്പോ ഇവർ രണ്ടിനും ഒരുമിച്ച് ഇങ്ങോട്ട് വരുമ്പം കാക്ക വിളിച്ച് ചോദിക്കത്തില്ലേ, വീട്ടിൽ പോണല്ലോ അടിയെന്ന്. അപ്പൊ നബി സദത്ത് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല കാര്യമുണ്ട്? അവള് മരെന്തെങ്കിലും ചേട്ടൻ പാപ്പ നമുക്ക് പോയേക്കാം. കാരണം കാക്ക കണ്ണുകൊണ്ട് പോലും ഒരു മോശം പ്രവൃത്തി ചെയ്യുന്നത് താത്താക്ക് സഹിക്കില്ലേ. ഷാഫിക്കില്ലെന്നും ഭാര്യ പറയുന്നു. പുള്ളി ചെയ്യുവോ? ഇങ്ങനൊരാളാണോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പല രീതിയിലും. 24 വർഷം ഒരുമിച്ച് ജീവിച്ച എന്റെ സഹധർമ്മിണി അല്ലല്ലോ അല്ലേ?
പ്രിയ പുരുഷനെ സംബന്ധിച്ച് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ താത്ത നോമ്പും കൂടെ പിടിച്ചിരിക്കുക. കാരണം അദ്ദേഹം 24 വർഷമായി കല്യാണം, ഇങ്ങനെ ഒരു രീതി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഒക്കെ കുത്തി കീറുന്നത് താത്താക്ക് പിന്നീട് തന്നെ ശീലമായി. ഇട്ടിച്ചു മുക്കി കൂടെ ചോര വരുത്തുന്നതൊക്കെ ശീലമായി. അപ്പൊ താത്താക്ക് അടിക്കുകയും ചെയ്യും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കടിച്ച് ഓരോ കഷ്ണം വീതം തിന്നു കഴിയുമ്പോ ഈ ചോര കാക്കായും കുടിക്കും. ഓ സമാധാനം, നല്ല കുടുംബം. വലിയ വീട് മദ്യപിക്കുമോ താത്ത? അതോ താത്ത സംശയം പറഞ്ഞതാണോ? ഒന്നും കൂടി ആലോചിച്ചിട്ട് അടുത്ത ചാനലുകാർ വരുമ്പോഴത്തേക്ക് മാറ്റി പറയോ? കുഴപ്പമൊന്നുമില്ല, വാഹനങ്ങളും മറ്റും ഉണ്ട്. ഇതൊക്കെ പൈസ എവിടെ പറയുന്നുണ്ടല്ലോ, ഒത്തിരി പൈസകൾ കിട്ടുന്നുണ്ട്, ഇതൊക്കെ പുള്ളി എവിടെ കൊടുക്കണോ? അതന്നെ പണം വരുമ്പോ നമ്മൾ അറിയില്ല, അതാ ഞാനേ ചോദിക്കണം. ഭഗവത് സിംഗിന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം വാങ്ങിയത് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പുള്ളിയുടെ കയ്യിലോ? പുള്ളിയുടെ ഒരു ആഡംബരം എന്ന് പറയാൻ നല്ലൊരു ഷർട്ട് പോലും പുള്ളിക്കില്ല. ഇങ്ങനത്തെ രീതിയിൽ പാവം കക്ഷം കയറിയ ഉടുപ്പ് ഇട്ടിട്ട് പോയിട്ടാണ് കോളേജ് കുട്ടികളൊക്കെ വശീകരിച്ച് കൊണ്ടുവരുന്നത്. പീഡിപ്പിക്കാൻ വേണ്ടി കലപ്പ മാത്രം മിനുക്കുമായിരിക്കും, മര്യാദയ്ക്ക് തുണിയൊന്നുമില്ല. തുണികളും ഇങ്ങനെയുള്ളവർക്ക് ഈ കാശ് എന്ത് ചെയ്യുന്നു? 7000 രൂപ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉടുപ്പ് പോലും വാങ്ങിക്കാനില്ല. ഈ ചാനലുകാരൊക്കെ എന്തു മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നവരാണ്. പോയപ്പോൾ അയാളുടെ ഇഞ്ചറിഞ്ഞൊരു ഷർട്ടെങ്കിലും ജയിലിലാണല്ലേ. താത്താക്ക് ഒരു നൈറ്റി എങ്കിലും പിന്നീട് കൊടുക്കാന്നായിരിക്കും. ശരി, ഫോൺ വഴിയാണ് ശ്രീദേവി എന്ന് പറയുന്ന വ്യാജ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്റെ ഫോൺ വഴി തന്നെ പറയാൻ, എന്റെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അതുപോലെ അത് ആരുടെ ഇതിലാ വിളിക്കണെന്നോ അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. ഇല്ല, പുള്ളി ഫോൺ എടുക്കാറുണ്ട്, അത് ഞാൻ സമ്മതിക്കാറുണ്ട്. കാരണം ഫോൺ എടുക്കാറുണ്ട്. ഈ പത്മയെ ചേച്ചിക്ക് അറിയുമായിരുന്നോ? പത്മേനെ അറിയാം, പിന്നെ അതിന് മുമ്പ് മരിച്ചതിനെ അറിയാം. അതൊന്നും അങ്ങനെയുള്ള കണക്ഷൻ ഒന്നും അതിന് മുമ്പ് മരിച്ചതിനെയും അറിയാം. നമ്മുടെ കാക്ക കൊന്നതിനെ അറിയാന്ന് പറഞ്ഞാത്ത കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എല്ലാരോടും സോഷ്യലായിട്ട് ഇടപെടുന്ന ആളാണ്. ശരി, ഇല്ല എനിക്കറിയാം, ഇവരായിട്ട് പരിചയമില്ല. പക്ഷെ എന്റെ ഫോണിൽ നിന്ന് ഷാമി വിളിക്കാറുണ്ടായി. ശേഷം മനസ്സിലായത് ഇവരെ വിളിക്കാറുണ്ട്. പത്തനംതിട്ട നമ്പർ സേവ് ചെയ്ത് കൂടിയിട്ടുണ്ടായി. പിന്നെ അത് മലയാളത്തിൽ നിന്നുള്ള ഒരു നമ്പർ കണ്ടു. അല്ലാതെ എന്റെ പേരിൽ സേവ് ചെയ്തിട്ടൊന്നും ഉള്ള ഇതൊന്നുമില്ല. താത്താക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, പക്ഷെ നമ്പർ മലയാളത്തിലായിരുന്നു. എന്ത് തിരിമറി? തിരിമറി എന്തെങ്കിലും ബാങ്ക് ഇടപാടോ ഗൂഗിൾ പേ നമ്പർ വഴിയോ? ഇതൊക്കെ എന്റെ മൊബൈലിലാണ് ഗൂഗിൾ പേ ഒക്കെ ഉള്ളത്. ഞാനാണ് കൊണ്ടു ഫോൺ ഒന്ന് കൊടുത്ത് അളിച്ചത്. താത്താക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, കാക്കായ്ക്ക് ബാങ്ക് അക്കൗണ്ടുമില്ല. അപ്പോ താത്താക്ക് ഗൂഗിൾ പേ ബിസിനസ് ചെയ്യുമായിരിക്കും അല്ലേ? ആരെയെങ്കിലും കൊന്നാലും പിടിച്ചു പറിച്ചാലും മയക്കുമരുന്നും കള്ളക്കടത്തും ഒക്കെ ചെയ്താലും കഞ്ചാവ് എന്ത് ചെയ്താലും താത്താക്ക് പ്രശ്നമല്ല. പക്ഷേ അതിന്റെയൊക്കെ പൈസ കിട്ടണ്ടേ? താത്ത ഒരു പഠിച്ച കള്ളിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകും. കാരണം കാക്ക കൊണ്ടുവന്ന പണമെല്ലാം താത്ത കള്ളിയുടെ കയ്യിൽ തന്നെയുണ്ട്. താത്ത അത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം മീഡിയക്കാരോട് സംസാരിക്കാൻ തയ്യാറാകാത്ത താത്ത, അടുത്ത ദിവസം സംസാരിക്കാൻ തയ്യാറാകുന്ന താത്ത, കൂടുതൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന, പക്ഷെ എന്റെ മുഖം കാണിക്കരുത്. ശരി, അടുത്ത ദിവസം കൂളായി സംസാരിക്കാൻ തയ്യാറാകുന്ന താത്ത, ചട്ടപ്പട്ടയെന്നാരോ പഠിപ്പിച്ചതുപോലെ കാര്യങ്ങൾ പറഞ്ഞ അടുത്ത ദിവസം ഞെളിഞ്ഞു വന്നിരിക്കുന്നു. പൗഡറൊക്കെ ഇട്ട് ഒരു കണ്ണടയൊക്കെ വെച്ച് തുണിയൊക്കെ ഒന്ന് നേരെ ഇട്ട്, ശരി ചോദിക്കേ, അല്ല കാക്ക കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ എവിടെ? താത്താക്ക് പൈസ ഞാൻ പറഞ്ഞില്ലേ, ഈ റോസ്ലിയുടെയും പത്മത്തിന്റെയും രക്തക്കറ ഈ തള്ളച്ചിയുടെ കൈകളിലുമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും പൈസ ഉള്ളു കാണണ്ടേ? അതാ ഞാൻ ചോദിക്കണേ. ഇതെല്ലാം ഉള്ള ആക്കടെ കയ്യിൽ അക്കൗണ്ടിന്റെ ബാലൻസ് കാണണം. എന്റെ അക്കൗണ്ടിൽ 2000 സംതിങ് ഉണ്ട്, 2 അക്കൗണ്ടുണ്ട്. ആ കുടുംബം നോക്കുമെന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ ഇത്ര പൈസ വാടക കൊടുക്കാനോ എന്ന് പറയുമ്പോ ഉണ്ടെങ്കിൽ അത് റിസ്ക് എടുക്കാൻ പുള്ളിക്ക് തയ്യാറല്ല. റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത കാക്കയാണ് കാക്കനാടൊക്കെ നടന്ന് ഒരു ലോട്ടറി വിൽക്കുന്ന സ്ത്രീയെ കണ്ടുപിടിച്ച് മന്ത്രവാദത്തിന്റെ പേരിൽ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും കോലാഹലങ്ങൾ ഒപ്പിച്ചതും ശ്രീദേവി എന്ന പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി ഭഗവത് സിംഗിനെ ചാറ്റ് ചെയ്ത് 3 വർഷമായിട്ട് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരു ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയെ കൊണ്ട് ശ്രീദേവിയാണ് എന്ന് സംസാരിപ്പിക്കുന്നു. അവർക്ക് റിസൾട്ട് കിട്ടിയതിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ വിശ്വസിപ്പിക്കുന്നു, വീഴ്ത്തുന്നു, പണം വാങ്ങുന്നു. ഇവരെ റോസ്ലിയെ ലൈംഗികമായി ഉപയോഗിക്കുകയും
അവരെ ക്രൂരമായി കൊല ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നു. പത്മത്തിനെയും അതുപോലെ പണയം വെക്കുന്നു സ്വർണ്ണാഭരണങ്ങള്. പക്ഷേ റിസ്ക് എടുക്കാൻ കാക്ക തയ്യാറല്ല. കാക്ക വെള്ള സ്കോർപ്പിയോയിലാണ് ഈ സ്ത്രീകളും ഒക്കെ ആയിട്ട് വരാറുള്ളത്. ഇതെല്ലാം കാക്ക ചെയ്യുന്നു. 78-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പ്രൈവറ്റ് ഭാഗങ്ങളിൽ ക്രൂരമായി മർദ്ദിച്ച് മുറിവേൽപ്പിച്ച് കൊല ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാകുന്നു. 6 മാസം ജയിലിൽ കിടക്കുന്നു. മടങ്ങി വരുന്നു. വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആർട്സ് കോളേജുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നു. പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ കാക്ക റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്നാണ് താത്ത പറയുന്നത്. 3 ലക്ഷം രൂപ ഇല്ല, പൊന്നു പോലെ കാണിച്ചിട്ടില്ല. കാശ് പോകുന്നെങ്കിൽ കഴിഞ്ഞാൽ കടയിൽ ഒരു വേറെ ഷെയർകാരനെ കുട്ടി കാശില്ലാത്ത കട നിന്ന് പോകുന്നുള്ള രീതിയാണ്. ഇപ്പൊ ഷെയർകാരനെ കുട്ടി കട മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കൊച്ചിന്റെ കടയും വെച്ചതിനും പുള്ളി ഒരു 30,000-40,000 രൂപ തന്നിട്ട് അത് ഇടിപ്പിച്ചു കൊടുത്തു. ആ അത് വണ്ടിയുടെ കച്ചവടം എന്ന് പറയും. അല്ലാതെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ 40,000 രൂപ അങ്ങനെ കിട്ടിയതായിട്ടുള്ള അത് പുള്ളി അതിന്റെ പടയം വെച്ചത് പുള്ളിയായിരുന്നു. അപ്പൊ അതിന് പലിശ അടച്ചിട്ടുണ്ട്. അത് ഇത്തോളം പറഞ്ഞ് പൈസ തന്നിട്ടുണ്ട് പുള്ളി. അത് ചിലപ്പോ ഈ പൈസ ആകാം. ഇല്ല ഇല്ല, നല്ലൊരു തുക എന്ന കയ്യിൽ കാണുന്നിട്ടില്ല. പുള്ളിക്കില്ല ബാങ്ക് അക്കൗണ്ട്. അതൊക്കെ നിന്നുപോയി. അത് പൈസ അടക്കാൻ വരുമ്പോ അതൊക്കെ സ്വാഭാവികമായിട്ടും നിന്നുപോയില്ലേ. ബാങ്ക് അക്കൗണ്ട് ഉള്ളത് എനിക്കാണ്. കള്ളം പറയുമ്പോൾ പറയാൻ മടിയുണ്ടല്ലേ. ഒരു ബാങ്ക് അക്കൗണ്ടും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിന്ന് പോയ ചരിത്രമില്ല. ശനിയാഴ്ച കൊണ്ടുപോയി കഴിഞ്ഞപ്പോ എന്നോട് ഞാൻ അച്ഛനും പറഞ്ഞു എന്റെ ഗ്രാമത്തിൽ വിടാൻ പുള്ളിയാണ്. വണ്ടി കയറി അതുകൊണ്ട് എന്റെ റിസ്കിൽ വിടാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ ആരോടൊന്നും ചോദിച്ചു ചെയ്യുന്നവരുണ്ട്. എന്നോട് തിരിച്ചു പോയി വിട്ടു. അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു അന്ന് ചെന്നപ്പോഴും അവര് പറഞ്ഞിങ്ങനെ എന്റെ റിസ്ക് രണ്ടും സ്ഥലത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ റിസ്കിൽ വിടാം എന്ന് പറഞ്ഞു. ടി വിയിൽ പൈസ ഇല്ലെങ്കിൽ ഏത് ചെക്കേറ്റിൽ പൈസ കയറ്റാൻ പറയാൻ പോകുമ്പോൾ ഇങ്ങനെ താത്ത പഠിച്ച കള്ളിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. താത്തയ്ക്ക് ഇതെല്ലാം അറിയാം. കാക്കയുടെ സകലമാന ചുറ്റിക്കളികളും താത്താക്കറിയാം. പത്മത്തെയും റോസ്ലിയെയും ഒക്കെ താത്താടെ ഫോണിൽ നിന്നും കാക്ക വിളിച്ചിട്ടുണ്ട്. ഫോൺ അടിച്ചു പൊട്ടിച്ചു. കാക്കായ്ക്ക് ഫോണില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, കാക്കായ്ക്ക് വണ്ടിയില്ല, കാക്ക റിസ്ക് എടുക്കാൻ തയ്യാറല്ല, കാക്ക ഒരു സാധുവാണ്, കള്ളു കുടിച്ചാല് മൂക്കടിച്ച് പൊട്ടിച്ച് മൂക്കി കൂടെ ചോര വരുത്തും, ഞാനാണെങ്കിൽ തിരിച്ച് കടിക്കുകയും ചെയ്യും, ഇത്രയൊക്കെ തന്നെ ചെയ്യൂ എന്നാണ് താത്ത പറയുന്നത്. 24 വർഷമായി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയായിട്ട് പോലും ഇവർക്ക് അയാളെ കുറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഗോവിന്ദ് സിംഗ് ഒക്കെ ആയിട്ട് കുറെ നാളുകളായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോ ഇവരെ കുറിച്ച് എപ്പോഴെങ്കിലും ഭാര്യ നബീസയോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ഇവരിങ്ങനെ നല്ലൊരു തിരുമണവരും അതുപോലെ വൈദ്യന്മാരാണത്. അപ്പൊ അവരാണ് വിളിച്ചത്. ഇവിടത്തെ അവര് നല്ല മരുന്നുകാരാണ് എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ അപ്പൊ ഈ പുള്ളി ഈ ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി വണ്ടിപ്പണിയായിരുന്നല്ലോ. അങ്ങനെയുള്ള പരിചയം എന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നിയേക്കണ. പുള്ളി വണ്ടി ഓടിച്ചു പോകണതാണ്, പുള്ളി പല സ്ഥലത്തോടെ പോയേക്കണ ആളാണല്ലോ. അപ്പൊ ആ ഒരു പരിചയത്തിന്റെ ഒരു ഇതാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം എന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെയാന്ന് ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല. അതാണ് എന്റെ മനസ്സ്. ഹോട്ടൽ തുടങ്ങിയപ്പോ അധികം നാളായില്ല. അപ്പോ ഇവിടെ ഹോട്ടൽ തുടങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി? ഇതുപോലുള്ള മനുഷ്യന്മാരെ കൊന്ന് കറി വെച്ചിട്ടാണോ അവിടെ വിതരണം ചെയ്തതെന്നും കൂടി നോക്കണം. ഹോട്ടല് സ്വന്തം പേരിൽ തന്നെയല്ല ഹോട്ടലിൽ വേറെ കഥ വാടകയ്ക്കെടുത്ത് നടത്തണം. ഈ ഹോട്ടലിലൊക്കെ എപ്പോഴും ഷാഫി ഉണ്ടാകാറുണ്ടോ അതെയോ ഭാര്യ തന്നെയാണോ കാര്യങ്ങൾ? ഷാഫി ഉണ്ട് പറയാൻ. ഷാഫിയാണ് പാചകമൊക്കെ ചെയ്യുന്നത്. പിന്നെ രാവിലെ തന്നെ ചോറ് ഹോട്ടലാണ്, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കടയില്. പിന്നെ ബിരിയാണി ലാസ്റ്റ് വെക്കും. ബിരിയാണിയുടെ പണി കഴിയുമ്പോൾ തന്നെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ബാറിലേക്കാണ് പോണത്. ബാറിലുള്ള കുടിയും കാര്യങ്ങളും കൂട്ടുകെട്ടുമൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, എന്റെ ഉമ്മയാണത്, 19 വയസ്സിന്റെ. അപ്പൊ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. സമൂഹത്തിൽ ഇനി ഇറങ്ങി എനിക്ക് നടക്കണം, എനിക്ക് ജീവിക്കണം, എന്റെ 2 പെൺമക്കൾക്കും ജീവിക്കണം. ഒരു നരഭോജിയും ഒരു സാഡിസ്റ്റും സൈക്കോപാത്തുമായ ഒരു ക്രൂര ബലാത്സംഗം ചെയ്ത് ആമോദിക്കുന്ന ഒരുവന്റെ ഭാര്യയാണ് ഞാൻ. എന്റെ ഭർത്താവാണ് പിടിക്കപ്പെട്ടത്. യാതൊരു വിധമായ ഒരു വിഷമവും ആ സ്ത്രീയുടെ മുഖത്തില്ല, ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ തന്റെ ഭർത്താവാണ് പിടിക്കപ്പെട്ടത്, എന്തെങ്കിലും തരത്തിലൊരു വിഷമം അവരുടെ ഇത്രയും വോയിസ് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയോ? പല ചാനലുകളിലെ ഡിബേറ്റുകളാണ്, പല ചാനലുകളിലെ ചർച്ചകളാണ്.
പറഞ്ഞു കൊടുക്കുകയോ എന്നാൽ ഇവിടെ നിന്ന് ഇനി പറഞ്ഞാൽ എന്താ വീട്ടിൽ ചെന്ന് മകൻ ഭക്ഷണം കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞ ഭക്ഷണം പൊന്നി കൊടുത്തുവിടും പതിവാണ്. പിന്നെ ഇടയ്ക്ക് പുള്ളി വെള്ളം കുടിച്ചിട്ട് വീണ്ടും വരും കാഴ്ചപ്പാടുണ്ടാക്കും വർത്തമാനം അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയുണ്ട് പുള്ളിക്ക്. ഈ മദ്യപാനിയാണ് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കാറൊക്കെ ഉണ്ടോ? ആ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമുക്കും ചില സമയത്ത് നമ്മള് എന്താ പറയുക ഈ വേദനയും ജാതനയൊക്കെ അനുഭവിച്ച് പറ്റില്ലായ്മ ഇതൊക്കെ ആയിട്ട് വന്ന് വെള്ളം കുടിച്ച് തെറിയും ചിലപ്പോൾ കിടത്തി ഉറക്കൂല ചിലപ്പോൾ ഇവിടെ കിടന്ന് ഉറക്കേണ്ട വരും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി അടിയൊക്കെ തന്നിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ കാരണം ഒരു ബലി നടത്തണം എന്ന് പോകണമെന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസം പുള്ളി വെള്ളം അടിച്ചിട്ട് കടയിൽ വന്ന് എന്നെ ഒത്തിരി മർദ്ദിക്കുകയോ അടിക്കുകയോ ഒത്തിരി മുറിവേൽപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ പുള്ളി അത് കഴിഞ്ഞ് പിന്നെ എന്നെ തല്ലാനൊക്കെ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അവിടെ ഇരിക്കുന്ന ഇതിലേക്ക് എറിഞ്ഞു. അത് ഇൻ്റർനെറ്റ് ഉണ്ടായിട്ട് വന്ന് എറിഞ്ഞു ഫോൺ ചെതറിപ്പോയി ചെതറിപ്പോയില്ല പൊട്ടി ഒരു ചില്ലുകളൊക്കെ ആയിപ്പോയി അതങ്ങനെ. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ ഇല്ല. അപ്പോൾ പുള്ളിയുടെ ഫോൺ നന്നാക്കി തന്നെ എനിക്ക് ഇപ്പം തന്നെ ഫോൺ വേണം എനിക്ക് പലരെയും വിളിക്കണം എനിക്ക് ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിന്റെ ഫോൺ ഇപ്പോൾ ഞാനടുത്ത് എറിയുമെന്ന് പറഞ്ഞു എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു ഞാൻ ഫോൺ കൊടുത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഫോൺ നന്നാക്കി തരാം ഫോൺ നന്നാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ വേദന ഫോൺ എൻ്റെ ഫോൺ കൈ മേടിച്ചിട്ട് ഞാനിങ്ങനെ നോണ പറഞ്ഞു ഫോണ്. പക്ഷേ എല്ലാവരും കണ്ടൊരു ഭർത്തം പറഞ്ഞു ഫോൺ നന്നാക്കൂല അത് പുറത്തു പോയി തവിട് ഓടിയായിപ്പോയി അതുകൊണ്ട് ഞാൻ ഫോൺ നന്നാക്കൂല എന്ന് പറഞ്ഞു. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ആ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതും ഫോൺ പൊട്ടി എന്ന് പറയുന്നതും? ഇവ നമ്മൾ പലപ്പോഴും ശുദ്ധനാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതൊക്കെ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം 24 വർഷം ഒരു വലിയൊരു ക്രിമിനലിന്റെ കൂടെ ജീവിച്ച വ്യക്തിയാണ് അവര്. വലിയുടെ ഫോണും അല്ല, കുറഞ്ഞ 2000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഞാനും വലിയ കാര്യമായിട്ടില്ല. നന്നാക്കാനും വേണം 12000 രൂപ. ഈ മദ്യപിക്കാത്ത സമയത്ത് പലപ്പോഴും ഈ ചാനൽക്കാര് ചോദിക്കുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് മർദ്ദിക്കാറുണ്ടായിരുന്നു ആ ബലി നടത്താൻ പോകുന്നതിന്റെ തലേദിവസം. ഇവർക്കും അറിയാമായിരുന്നു അല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ബലി നടത്താൻ പോകുന്നതിന്റെ തലേദിവസം ഇവരെയും ശരിക്കും മർദ്ദിച്ച് അവശ്യാക്കി ഫോണും ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ചില കലാപരിപാടികളൊക്കെ ചെയ്തിട്ടാണ് പോയത് എന്ന്. എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് 2 പെൺമക്കളാണ് അവരോടൊക്കെ എങ്ങനെയായിരുന്നു സ്നേഹത്തിൽ തന്നെയാണ്? നല്ല സ്നേഹത്തോടു കൂടി പെരുമാറണം. മക്കളെ എന്ന് വെച്ചാൽ ജീവൻ, ഈ മോളെന്ന് വെച്ചാൽ മയക്കും. അങ്ങനെ മൂത്ത മോള് അങ്ങനെയൊക്കെ രീതിയിൽ എൻ്റെ വയസ്സായ എൻ്റെ തള്ളയോട് ഞാൻ ഇല്ലെങ്കിൽ ആ തള്ളിക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ ഉമ്മക്ക് എന്നെ എല്ലാ കാര്യവും അതുപോലെ സ്നേഹമായിരുന്നു. പക്ഷെ ഇതെന്ത് എങ്ങനെ ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എല്ലാം കള്ളം പറയുന്നു. ഭർത്താവിനെ ന്യായീകരിക്കുന്നു, ന്യായമായിരിക്കണമല്ല. ഇവിടെയുള്ള ജനങ്ങൾക്കറിയാമല്ലോ പുള്ളിയായിട്ട് കൂട്ടുകൂടി അവർക്ക് അറിയാം. പിന്നെ പുള്ളിയുടെ അടുത്ത് പിന്നെ ജനങ്ങൾ ഓരോ ഇന്റർവ്യൂവിനും കക്ഷി പറയുന്നത് ഓരോ രൂപത്തിലാണേ. കുറെ പേരൊക്കെ പുള്ളിയുടെ ഇത് പറയുന്നുണ്ട്, പുള്ളിയെ സ്ത്രീകളെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു സ്ത്രീ പറഞ്ഞെന്ന് പറയണു ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞ സ്ത്രീ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ല? അത് തെറ്റല്ലേ? അത് ഇങ്ങനെ ഒരു ആളാന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു സ്ത്രീനെ കണ്ടില്ല, വേറൊരു പെങ്ങനെ ആദ്യം കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. റോസിലിന് ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാണ്. ഇതിലെ ഈ ഭാഗത്തോടെ ലോട്ടറി വിറ്റും ആ കടയുടെ ഭാഗത്തോടെ വന്നവരാണ് അവര്. ഈ റോസ്ലിൻ പത്മ ഇവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവര് ലോട്ടറി വിൽപ്പനക്കാരായിരുന്നു. ഈ ഹോട്ടലിന്റെ പരിസരത്തൊക്കെ തന്നെ ലോട്ടറി വിൽക്കുന്നവരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭർത്താവ് വളരെ പത്തരമാറ്റാണ് കൊല്ലപ്പെട്ടവര്. റോസ്ലിനും പത്മവും വളരെ മോശം എന്നാണ് താത്ത പറയുന്നത്. ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എപ്പോഴെങ്കിലും ഇവരുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും സംശയം അവരുടെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള സംശയം. അങ്ങനെയുള്ള ഒരു പലരും ഉണ്ട് ഇവിടെ. ലോട്ടറി തന്നെയല്ല ഇവർ ഉദ്ദേശം, ഇവർ ഉദ്ദേശം വേറെ ഉണ്ട്. അപ്പൊ ആ ഒരു മൈൻഡിൽ കൂടിയാണ് അവർ അവിടെ ഈ ലോട്ടറി വിൽക്കാൻ വന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ കടയിൽ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ പത്മ എന്ന് പറഞ്ഞ ചേച്ചി ഒരു പാവം പിടിച്ചതായിരുന്നു. അതിനെ അങ്ങനെ പോയി നല്ല എനിക്കും ഭയങ്കര വിഷമമാണ്. കാരണം നല്ല പാവം പിടിച്ച ഒരു സ്ത്രീയായിരുന്നു, അതൊരു തമിഴ് സ്ത്രീ, ഒരു പാവമായിരുന്നു. അതിനൊക്കെ ഈ അവസ്ഥ വരുത്തിയ എന്റെ ഭർത്താവ് സഹിതം ചെയ്തെങ്കിൽ എനിക്കിപ്പോഴും ഭയങ്കര വിഷമമുണ്ട്. അത് ഓർത്തിട്ട് ആരോടും ഒന്നുമില്ല, എപ്പോഴും ചിരിച്ചു നടക്കണം ഒരു സ്ത്രീ. മറ്റതിനെ അത്രയും പരിചയമില്ല, എങ്കിലും പരിചയമുണ്ട്, മിണ്ടോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല പത്മയെന്ന് പറഞ്ഞത്. ഇതിനോട് ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സംസാരിച്ചതിനിടയിലെങ്കിലും അവരിലെ മനുഷ്യത്വം പുറത്തു വന്നു. ഈ 3 പേര് നല്ലോണം കോടതി ശിക്ഷിക്കട്ടെ, ഇതാ എനിക്ക് പറയാനുള്ളൂ. അതായത് ഭർത്താവ് കുറ്റക്കാരനാണെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും അനുഭവിക്കട്ടെ. കാരണം ഈ ഇങ്ങനെ ഇവരെ കൊന്നെങ്കിൽ ഇവരുടെ ഇതിപ്പോ ഇതിൽ പറയണതല്ല ശരിയാണെങ്കിൽ മുകളിലിരിക്കുന്ന ഒരാൾ ഉണ്ടല്ലോ ഇതിന് നേട്ടാൻ ശരിയാക്കണ ആള്. ഇത് ചെയ്തെങ്കിൽ ഇവര് കുറ്റം ഇതൊക്കെ ഇവർ പറഞ്ഞ സ്ഥിതിക്ക് ഇവര് ശിക്ഷ അനുഭവിക്കട്ടെ, അതാ ഞാൻ പറയണത്. ഇപ്പൊ നബീസ രാവിലെയൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അതിന്റെ അടിയിലൊക്കെ വന്ന കമന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് ഭർത്താവാണെങ്കിലും അത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പൊ എന്താണ് അങ്ങനെയുള്ള കമന്റ്സ് കാണുമ്പോൾ തോന്നുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരു ഇത് അറിയുന്നില്ല. അപ്പൊ ഇത്രയും ചെയ്യുന്ന ഒരാളെ ന്യായീകരണമായി പോയില്ലേ അത്? അപ്പൊ അതിൽ ആ സ്ത്രീക്കും പങ്കുണ്ട് എന്ന് യൂട്യൂബ് ചാനൽ എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ അയക്കുന്നുണ്ടെന്നുണ്ടായതിന്റെ വാർത്തകൾ ഞാൻ കണ്ടു. സത്യത്തില് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനുഭവമാണ് പറയണേ. പുള്ളിക്ക് വേറൊരു മുഖമുണ്ടോ? ഭാര്യയുടെ മക്കളുടെ അടുത്ത് വേറൊരു രീതി, പുറത്ത് വേറൊരു രീതി, കൂട്ടുകാരുടെ അടുത്ത് വേറൊരു രീതി, ഇതെനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കാരണം എൻ്റെ ഫോൺ ഉപയോഗിക്കാറുണ്ട്,
അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. കാരണം എനിക്കും ഒരു കള്ളത്തരമില്ലായിരുന്നു. പുള്ളിക്ക് വേറൊരു സ്ത്രീ ആയിട്ടൊരു ബന്ധമുണ്ട് വിളിക്കാറുണ്ടെങ്കിലാണ് നമ്മൾ അത് ശ്രദ്ധിച്ച് പുറകൊണ്ട് നടക്കുക. അല്ല എനിക്ക് വേറൊരാണായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എങ്കിലാണ് പുള്ളി എന്നെ ചെക്ക് ചെയ്ത് നടക്കുക. ഇതൊന്നും എനിക്കില്ലായിരുന്നു. പുള്ളിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഒരാക്കുമായിട്ട് ഒരു പെണ്ണായിട്ട് ഇങ്ങനെ ഒരു ബന്ധങ്ങൾ കാമുകന്മാരായിട്ടുള്ള ഇത് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഷാഫിയെ ആദ്യം മാക്സിമം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഷാഫി ഒരു പത്തര മാറ്റാണ്, നല്ല ആളാണ്, ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ആദ്യം ഒന്ന് രണ്ട് ഇന്റർവ്യൂകൾ തിരിഞ്ഞു നിന്നും ചെരിഞ്ഞു നിന്നും ഒക്കെ കൊടുത്തപ്പോൾ നേരെ നിന്നപ്പോൾ പറഞ്ഞത് മറന്നുപോയി. പിന്നെ ചാനലുകളിൽ നോക്കുമ്പോൾ ഇവർക്കും പങ്കുണ്ട്, ഇവരയാളെ ന്യായീകരിക്കുന്നത്. നേരെ മറുകണ്ടം ചാടി അയാൾ തെറ്റിയതെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. പലരും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്ത് തന്നെയായിരുന്നാലും താത്തായ്ക്കും പെൺമക്കളുണ്ട്, താത്തായും ഒരു സ്ത്രീയാണ്, നമ്മളും ഓരോ കുടുംബത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളും പല നിലകളിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്നും എത്തിച്ചേരാൻ. മകൾ, ഭാര്യ, അമ്മ, സഹോദരി, ഒരുപാട് നിലകളിൽ നമ്മളും എത്തിച്ചേരേണ്ടതുണ്ട്. എത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ വേദന എന്താണ് എന്ന് ഇവർ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവസാനം ഏതാണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തോ. ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന ആൾ അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. ഇനിയിപ്പോ പത്മത്തിനെ അറിയാം, റോസ്ലിനെ അറിയാം, ഭഗവത് സിംഗിനെ അറിയാം, ലൈലയെ അറിയാം, എന്തൊക്കെയോ ഇല്ലേ. എനിക്ക് മാത്രമാണോ തോന്നുന്നത്, നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായിരുന്നാലും നിവർന്നിരുന്നവർ പറയുന്നു എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. ആ മക്കളൊക്കെ ഇനി എങ്ങനെയായി സമൂഹത്തിൽ ഇറങ്ങി നടക്കുക? നന്ദി.